ഒന്ന് ചോദിക്കാൻ പറ്റുമോ? ഹലോ, ചോദിക്കൂ. അത് അറബിയിൽ സത്യം ചെയ്യുമ്പോൾ ദൈവം എന്നുള്ളിടത്ത് അല്ലാഹ് അല്ലാതെ വേറെന്താണ് ചേർക്കേണ്ടത്? അതുകൊണ്ടല്ലേ അല്ലാഹ് എന്ത് വരുന്നത് അല്ല, അവിടെ ഒരു സെക്കൻഡ്, ഈശ്വരന്റെ അല്ല പേരിൽ സത്യം സഹോദര ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ സഹോദര അറബിയിൽ പ്രതിജ്ഞ ചെയ്യുമ്പോൾ അറബിയിൽ അല്ലാഹ് അല്ലേ സുഹൃത്തേ ഉള്ളൂ അല്ല, അവിടെ? അള്ളാഹു ഏകദൈവമാണെന്ന് അറബി പറയാൻ പറ്റുമോ? എങ്ങനെ? അള്ളാഹു ഏകദൈവമാണ് അറബിയിൽ എങ്ങനെ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാ, അപ്പോ അതിന്റെ മലയാളം ഒന്ന് പറഞ്ഞു. സർവേശ്വരനല്ലാതെ വേറൊരു ഈശ്വരനില്ല. അല്ല, അള്ളാഹു ഏകദൈവമാണെന്നുള്ളതിന്റെ അറബിയാണ് ഞാൻ ചോദിച്ചത്. അല്ല, സർവേശ്വരനല്ലാതെ ഈശ്വരനുണ്ടോ എന്നുള്ള എന്റെ അറബിയല്ലല്ലോ ഞാൻ ചോദിച്ചത്. എങ്ങനെ അള്ളാഹു മനസ്സിലായില്ല? ഏകദൈവമാണ് എന്നതിന്റെ അറബിയാണ് ചോദിച്ചത്. അള്ളാഹു ഏകദൈവമാണ് എന്നത് തന്നെയാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഏകദൈവം. അള്ളാഹു ഏകദൈവമാണ് എന്നുള്ളതിന്റെ അറബിയാണ് ഞാൻ ചോദിച്ചത്. അല്ല തന്നെയാണ് ഏകദൈവം. അള്ളാഹു ഏകദൈവം അല്ല പിന്നെയാണ് തന്നെയാണ് ഏകദൈവം. ചേർക്കേണ്ട അത് നിങ്ങൾ ആവശ്യമില്ലല്ലോ. അല്ല സഹോദര, ഈ അള്ളാഹു എന്ന് പറയുന്ന ദൈവം ഇസ്ലാം. ബ്രദർ, ഞാൻ അത് ചോദിച്ചത് നമ്മൾ സെപ്പറേറ്റ് പുറത്തു ബ്രദർ മനസ്സിലാവാത്തോണ്ടാണ്. ഇസ്ലാം എന്ന് പറയുന്ന ഈ മതം ഉണ്ടാകുന്ന AD 610 മുഹമ്മദ് നിൽക്കുന്ന മക്കയിൽ അള്ളാഹ് ഏകദൈവമല്ല, 360 ദേവന്മാരിൽ ഒരാളാണ്. ഓക്കെ, അങ്ങനെയും മതം ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ. അവരെല്ലാം നിങ്ങൾ കൊന്നൊടുക്കേണ്ട. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അള്ളാഹ് ഏകദൈവമാണ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അള്ളാഹ് ഏകദൈവമാണെന്ന് ഖുറൈശികളോട് താങ്കൾ എങ്ങനെ പറയും? അതായത് ഹലോ പറഞ്ഞോളൂ. ഹലോ, അതായത് താങ്കൾ മുഹമ്മദിന്റെ കാലത്ത് ജീവനോടെയുണ്ട്, താങ്കളുടെ ബന്ധുക്കളായ ഖുറൈശികളോട് അള്ളാഹു ബഹുദൈവം, അള്ളാഹുവിനെ ബഹുദൈവങ്ങളിൽ ഒരാളായിട്ട് കാണുന്ന ഖുറൈശികളോട് അള്ളാഹു ഏകദൈവമാണ് എന്ന് താങ്കൾ എങ്ങനെ പറയും? അതാണ് ചോദ്യം. അതായത് ഒരാൾക്കിപ്പോൾ ഇപ്പൊ ഇവിടെ സർവേശ്വരൻ, ഇതാ ഇതാണ് എന്റെ സർവേശ്വരൻ എന്ന് ഒരാൾക്ക് പറയാം. പക്ഷെ അത് അയാൾ പറഞ്ഞു തന്നെ അതാവില്ലല്ലോ. ഒരാൾ അത് പറഞ്ഞു താങ്കള് ഖുറൈശികളോട് പറയുകയാണ് ഇപ്പൊ അള്ളാഹു ഏകദൈവമാണ്. അത് അറബിയിൽ എങ്ങനെയാണ് താങ്കൾ ഖുറൈശികളോട് പറയുക? അതാണ് എന്റെ ചോദ്യം. അള്ളാഹു ബഹുദൈവങ്ങൾ ഒരാളാണെന്ന് വിശ്വസിക്കുന്ന ഖുറൈശികളോട് താങ്കൾ എങ്ങനെ പറയും അള്ളാഹു ബഹുദൈവങ്ങൾ ഒരാളാണ്, അള്ളാഹു ഏകദൈവമാണ്? അതന്നെ അവരോട് പറയാം, കുൽ ഹു അല്ലാഹു അഹദ്. അതന്നെ അള്ളാഹു അഹദ് എന്ന് പറഞ്ഞ അർത്ഥം അള്ളാഹു ഏകദൈവമാണെന്നാണ് അർത്ഥം. അള്ളാഹു അഹദിന്റെ അർത്ഥം അഹദ് എന്ന് വെച്ചാൽ ഏകദൈവം എന്നാണ് അർത്ഥം. പിന്നെന്താണ് അഹദ് എന്ന് വെച്ചാൽ വണ്ണം എന്നാണ് അർത്ഥം, ഒന്ന്. അതെ, അല്ലാതെ ഏകദൈവം എന്നല്ല അർത്ഥം. ഒന്നെന്നുള്ള ഭാഗത്തിന് അങ്ങനെ താങ്കള് അള്ളാഹുവിനെ ഒന്നേ ഒന്നേ എന്നാണ് വിളിക്കുന്നത്. അള്ളാഹു മുമ്പ് വന്നോ ഇല്ലയോ എന്നല്ല, അള്ളാഹു ബഹുദൈവങ്ങൾ ഒരാളാണെന്ന് വിശ്വസിക്കുന്ന ഖുറൈശികളോട് അല്ല അള്ളാഹു ഏകദൈവമാണ് എന്ന് താങ്കൾ എങ്ങനെ പറയുന്ന ഞാൻ ചോദിച്ചത്. അല്ല, അള്ളാഹു ഒന്നാണോ രണ്ടാണോ അല്ലേ? ഒരു സെക്കൻഡ്, നമ്മളിപ്പോ ഒരു മതസൗഹാർദ്ദ സംഭാഷണത്തിൽ ഇപ്പൊ ഒരു ക്രിസ്ത്യൻ പാതിരി ആരെങ്കിലും പറയാണ്, നിങ്ങൾ എല്ലാവരും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഈ ഇയാൾ ഉദ്ദേശിക്കുന്ന സർവേശ്വരൻ ആരാണ്? ഹിന്ദുക്കൾ ഉദ്ദേശിക്കുന്ന സർവേശ്വരൻ ആരാണ്? രണ്ടും രണ്ടല്ലേ? അതാ, അതുപോലെ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഖത്തറികൾ ഉദ്ദേശിക്കുന്ന സർവേശ്വരൻ ആരാണ്? ഈ അള്ളായാരാ? ഖത്തറികൾ ഉദ്ദേശിക്കുന്ന അള്ളായാരാ? അല്ലാ അല്ലാ, ഈ ഖുറൈശികൾ ആരാധിച്ചിരുന്ന ബഹുദൈവമാത്ര അള്ളാനെ തന്നെയല്ലേ ഖത്തറികൾ അള്ളാന്ന് വിളിക്കുന്നത്? അത് ഖുറൈശികൾ ചെയ്തതിന് എന്ത് എന്ത് വിചാരിച്ചു? നമ്മളെന്ത് സഹോദരൻ? അതല്ല അതല്ല, ഈ ഖുറൈശികള് ബഹുദൈവ മതത്തില് ആരാധിച്ചിരുന്ന അതേ അള്ളാനെ തന്നെയല്ലേ ഖത്തറികളും അള്ളാ എന്ന് വിളിക്കുന്നതെന്നാ എന്റെ ചോദ്യം. എങ്ങനെ മനസ്സിലായില്ല? അതായത് ഇപ്പോ ഒരു താങ്കൾ പറഞ്ഞ ഉദാഹരണം, ഒരു പാതിരി ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിൽ പറയുന്നു സർവേശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, സർവേശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ, പുള്ളിക്കാരുടെ ഉദ്ദേശം, പുള്ളിക്കാരുടെ ഹിന്ദുക്കൾ സർവേശ്വരനായിട്ട് പറയുന്ന എല്ലാവരും നമ്മുടെ ഈശ്വരനാണ് എന്നാണ് എന്റെ അർത്ഥം. ഇല്ല, അല്ലല്ലോ പറയുന്ന സഹോദര, പറയട്ടെ പറയട്ടെ, ഹിന്ദുക്കൾ ആരാധിക്കുന്ന അതേ സർവേശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ അള്ളാഹാവൂ? എങ്ങനെ? ഹിന്ദുക്കൾ ആരാധിക്കുന്ന സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിലെ അള്ളയാവൂ? അതാണ് പറയുക, ഹിന്ദുക്കൾ ആ സർവേശ്വരനെ ആരാധിക്കുന്നത് നമുക്കറിയില്ല. അവര് രൂപമുണ്ടാക്കുന്നു. ഹലോ ഹലോ, രൂപമുണ്ടാക്കുന്ന കാര്യമല്ല ചോദിച്ചത്. എന്റെ ചോദ്യം, ഹിന്ദുക്കൾ ആരാധിക്കുന്ന സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ അള്ളാഹു ആകുമെന്നാണ് ഞാൻ ചോദിച്ചത്. ഇനിയിപ്പോട്ടെ, കുറച്ചുകൂടി വ്യക്തമാക്കി തരാം, കുറച്ചുകൂടി വ്യക്തമാക്കി. അതുകൊണ്ടല്ലേ ആണോ? അപ്പൊ ഹിന്ദുക്കൾ ആരാധിക്കുന്ന സർവേശ്വരനായ വിഷ്ണു നിങ്ങളുടെ അള്ളയാണോ? ഹിന്ദുക്കൾ ആരെ ആരാധിക്കുന്നില്ലല്ലോ വിഷയം. അവിടെ പേരും ഹിന്ദുക്കൾ ആരെ ആരാധിക്കുന്നല്ലേ വിഷയം എന്റെ പൊന്നു സഹോദര. ഹിന്ദുക്കൾ ആരാധിക്കുന്ന സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ആരാണ്? അത് ആരാണ്? ഇപ്പോ യേശു ഇപ്പൊ അള്ളാഹുവിന്റെ മകനാണ് എന്ന് നിങ്ങൾ വാദിച്ചാൽ ഹിന്ദുക്കൾ ഇസ്ലാം പറയുമ്പോൾ താങ്കൾ യേശുലേക്ക് പോണേ എന്തിനാ സഹോദര?
എന്റെ ചോദ്യം ഇവിടെ താങ്കൾ ഇവിടെ പറയുന്ന ഒരു കാര്യം, ഇപ്പോ സർവേശ്വരൻ എന്ന് പറയുന്നത് ഒരു ജനറിക് ടേം ആണ്, സർവേശ്വരൻ എന്ന് പറയുന്നത് അതുമായിട്ടാണ് താങ്കൾ അള്ളാഹിനെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഇപ്പൊ ഉദാഹരണത്തിന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇരിക്കുന്നു. ഓക്കെ, അപ്പോ ഒരാൾ എഴുന്നേറ്റ് അവിടെ പറയുക എന്റെ സർവേശ്വരന് ഇവർ ഗണപതിയും മുരുകനും എന്ന രണ്ട് ആൺമക്കളെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പറയുന്നയാൾ സർവേശ്വരൻ എന്ന് വിളിച്ചറിയാം. അതായത് താങ്കൾ പറഞ്ഞ അതേ സർവ്വമത സമ്മേളനം, ഹിന്ദുക്കളുണ്ട് അവിടെ, ക്രിസ്ത്യാനികളുണ്ട് അവിടെ, മുസ്ലിങ്ങളുണ്ട്, ആ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് പറയാ എന്റെ സർവേശ്വരന് ഈ ഹിന്ദുക്കൾ രണ്ടാൺമക്കളെ, മുരുകൻ എന്നും ഗണപതി എന്നും പേരുള്ള രണ്ടാൺമക്കളെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആളുടെ സർവേശ്വരൻ അള്ളാഹു ആണോ? അതായത് സർവ്വമത സമ്മേളനം ഹിന്ദുക്കളുണ്ട്, ബ്രദർ ഷാജി എന്റെ ചോദ്യം കൃഷ്ണനല്ല, താങ്കളുടെ ചോദ്യം ശ്രദ്ധിച്ചു ഉത്തരം പറയും. എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്, എല്ലാ മതക്കാരുമുള്ള ഒരു സമൂഹത്തിൽ ഒരാൾ എഴുന്നേറ്റ് പറയുക എന്റെ സർവേശ്വരന് ഈ ഹിന്ദുക്കൾ മുരുകനെന്നും ഗണപതിയും എന്നുള്ള രണ്ട് പുത്രന്മാരെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പറയുന്നയാളുടെ സർവേശ്വരൻ ഏതാണ് എന്നാണ് എന്റെ ചോദ്യം. ആരാണ് എന്നാണ് എന്റെ ചോദ്യം. എന്റെ സർവേശ്വരന് മുരുകനെന്നും ഗണപതിയും എന്ന് പേരുള്ള രണ്ട് ആൺമക്കളെ ഈ ഹിന്ദുക്കൾ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പറയുന്നയാള് സർവേശ്വരൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? അള്ളാഹുവിനെയാണോ, യേശുക്രിസ്തുവിനെയാണോ, അതോ ഈ പറഞ്ഞ ഹിന്ദു മതത്തിലെ ശിവനെയാണോ? ഹിന്ദുക്കൾ സ്ഥാപിച്ചു, അത് തെറ്റാണെന്ന് അവരോട് പറയാൻ നമുക്ക് അത്രയല്ലേ പറ്റൂ. അതായത് താങ്കൾ പറയുന്നത് എന്റെ സർവേശ്വരന് ഈ ഹിന്ദുക്കൾ മുരുകനെന്നും ഗണപതി എന്ന രണ്ട് ആൺമക്കളെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പറയാൻ പറ്റും, വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതല്ല എന്റെ ചോദ്യം മനസ്സിലാക്കിയെടുത്തു പറയൂ. ഈ പറയുന്ന വ്യക്തി, അതായത് ചോദ്യം ഇതാണ്, ആ പറയുന്ന വ്യക്തി പറയുന്നത് എന്റെ സർവേശ്വരന് ഈ ഹിന്ദുക്കൾ മുരുകനെന്നും ഗണപതി എന്നും പേരുള്ള രണ്ട് ആൺമക്കളെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി സർവേശ്വര എന്ന് വിളിക്കുന്നത് അള്ളാനെയാണോ, യേശുക്രിസ്തുവിനെയാണോ, അതോ ഈ ഹിന്ദു മതത്തിലെ ശിവനെയാണോ? ഇതാണ് എന്റെ ചോദ്യം. അദ്ദേഹം ആരെയാണ് സർവേശ്വരൻ എന്ന് വിളിക്കുന്നത്? ഒരാളും എന്റെ സർവേശ്വരൻ എന്ന് പറയില്ല സുഹൃത്തെ. സർവേശ്വരൻ എന്നത് പൊതുവായ ഒരു സംഭവം, എന്റെ ദൈവത്തിന് അത് പറയാനുള്ള. ഹലോ, എന്റെ ദൈവത്തിന്, എന്റെ ഏക ദൈവത്തിന് ഇവർ രണ്ട് ആൺമക്കളെ സ്ഥാപിച്ചിരിക്കുന്നു. സർവേശ്വരൻ വിട്ടോ, പ്രശ്നമില്ല, വിട്ടോ സർവേശ്വരൻ എന്ന് പറയുകയും വേണ്ട. എന്റെ ഏക ദൈവത്തിന് ഇവർ മുരുകനെന്നും ഗണപതി എന്നുള്ള രണ്ട് ആൺമക്കളെ സ്ഥാപിച്ചിരിക്കുന്നു എന്നൊരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ അയാളെ ഏകദൈവം എന്ന് വിളിക്കുന്നത് ആരെയാ? അള്ളാനെയാണോ, യേശു ക്രിസ്തുവിനെയാണോ, അതോ ശിവനെയാണോ? അതായത് മനസ്സിലായില്ല. അതായത് എല്ലാ മതക്കാരുമുള്ള ഒരു സമൂഹത്തില് ഒരാൾ എഴുന്നേറ്റ് എന്നിട്ട് പറയാണ് എന്റെ ഏക ദൈവത്തിന് ഈ ഹിന്ദുക്കൾ അവര് മുരുകനെന്നും ഗണപതി എന്നുള്ള രണ്ട് ആൺമക്കളുണ്ടെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഏകദൈവം എന്ന് ആരാധിക്കുന്ന നിങ്ങളുടെ അള്ളാനെയോ, യേശു ക്രിസ്ത്യാനിറ്റിയിലെ യേശു ക്രിസ്തുവിനെയോ, അതോ ഹിന്ദു മതത്തിലെ പരമശിവനെയോ ആരെയാ? ഹിന്ദുമത പരമശിവന്റെ വിഷയം അവിടെ വന്നില്ലല്ലോ, സർവേശ്വരന്റെ വിഷയമല്ലോ. ഈ മുരുകനും സർവേശ്വരൻ എന്ന് ഉപയോഗിക്കാൻ പറഞ്ഞ താങ്കളാ പറഞ്ഞു, ഇപ്പൊ സർവേശ്വരൻ തിരികെ കേട്ടല്ലേ. എന്റെ ഏക ദൈവത്തിന് ഇവർ മുരുകനെന്നും ഗണപതി എന്നുള്ള രണ്ട് ആൺമക്കളെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഏകദൈവം എന്ന് വിളിക്കുന്നത് ആരെയാണെന്നാണ് ഞാൻ ഈ ചോദിച്ചത്. അല്ലെ, ഏകദൈവം എന്നുള്ളത് എന്താണ് എന്നല്ല ഞാൻ ചോദിച്ചത്, ഇദ്ദേഹം ഏകദൈവം എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആണോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലല്ലോ സഹോദര, ആ ആള് ഏകദൈവം എന്ന് വിളിക്കുന്നത് ആരെയാണെന്നാ ചോദ്യം. ഹിന്ദുക്കൾക്കിടയിൽ തന്നെ അത് സർവേശ്വരനല്ല, അവരുടെ ഇടയിൽ തന്നെ. ഹലോ ബ്രദറെ, സർവേശ്വരൻ എന്ന് ഞാൻ ഉപയോഗിച്ചില്ല ബ്രദർ ഷാജി, സർവേശ്വരനല്ല. താങ്കൾ പറഞ്ഞു സർവേശ്വരൻ എന്ന് ഉപയോഗിക്കരുത്, അണ്ട് ആ പദം അങ്ങെടുത്ത് മാറ്റ്. താങ്കൾ പറഞ്ഞു താങ്കൾ തന്നെ ആ പദം ഉപയോഗിക്കല്ലേ. ഒരാള് പറയാണ് എന്റെ ഏക ദൈവത്തിന് ഈ പറയുന്ന ഹിന്ദുക്കൾ മുരുകനെന്നും ഗണപതി എന്നുള്ള രണ്ട് ആൺമക്കളെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്നയാള് ഏക ദൈവം എന്ന് വിളിക്കുന്നത് ഏത് ദൈവത്തെയാണ്? ഇസ്ലാം മതം പഠിപ്പിക്കുന്ന അള്ളാനെയാണോ, ക്രിസ്തു മതം പഠിപ്പിക്കുന്ന യാഹുവയാണോ, അതോ ഈ ഹിന്ദു മതം പഠിപ്പിക്കുന്ന ശിവനെയാണോ? ആരെയാണ് ആ പറയുന്ന വ്യക്തി ഏക ദൈവം എന്ന് വിളിക്കുന്നത്?
അത് ആ പേര് മാത്രം ആരാണ് ഏകദൈവം നല്ല ചോദിക്കുന്നേ. ഈ പറയുന്ന വ്യക്തി ഏകദൈവം എന്ന് വിളിക്കുന്നത് മനസ്സിലായി, സോറി സോറി മനസ്സിലായി. അത് പറയുന്നത് അറബിയിലാണെങ്കിൽ അല്ല, ഹലോ ഇത് ഇന്ത്യയിലുള്ള സമ്മേളനം എങ്ങനെയാ അറബി പറഞ്ഞത്? ഹലോ ഇന്ത്യയിലുള്ള സമൂഹം, അതോ ബ്രദറെ, ഹലോ ഇന്ത്യയിലുള്ള സമൂഹത്തിൽ അറബി പറയണ്ട, താങ്കൾ മലയാളത്തിൽ പറഞ്ഞു. നമ്മൾ മലയാളത്തില് കേരളത്തിലുള്ള ഒരു സർവമത സമ്മേളനമല്ല ഇവിടെ നടത്തിയത്. അപ്പൊ പിന്നെ പെട്ടെന്ന് അറബിയിലേക്ക് ഓടണ്ട, മലയാളത്തിൽ പറ. എന്റെ ഏകദൈവത്തില് ആ അദ്ദേഹം ഏകദൈവം എന്ന് വിളിക്കുന്ന ആളെ തന്നെയാണോ താങ്കൾ ഏകദൈവം എന്ന് വിളിക്കുന്നത്? എന്റെ ഒന്ന് ഒഴിവാക്കി തരുമോ? ഇല്ല, എന്റെ ഏകദൈവം എന്ന് പറഞ്ഞാൽ എന്റെ ദൈവം എന്ന് പറഞ്ഞെന്താ? എന്റെ അപ്പനെന്ന് പറയാം, എന്റെ ദൈവം എന്ന് പറയാൻ പറ്റില്ല. അതവിടെ തന്നെ ആയോ നമ്മുടെ സർവേശ്വരൻ എന്ന് വേണേ പറയാം. എന്റെ സർവേശ്വരൻ പറയുന്നയാള്, ഹലോ പറയുന്നയാള് സർവേശ്വരൻ താങ്കളല്ലേ പറഞ്ഞത്? സർവേശ്വരൻ എന്ന് ഉപയോഗിക്കരുത്. താങ്കൾ ഇതിനോട് എന്റെ സർവേശ്വരൻ എന്ന് പറയുന്നതിനാ ഇവിടത്തെ ചോദ്യം ക്ലിയർ ആണ്. താങ്കൾ അറിവില്ല എന്ന് നടിച്ചാലും കേൾക്കുന്ന കേൾവിക്കാർക്ക് മിനിമം ഒരു വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം എന്താ, ഒരു സർവമത സമ്മേളനം നടക്കുമ്പോൾ അക്കൂട്ടത്തിൽ ഒരു ഹിന്ദു എഴുന്നേറ്റ് നിന്നിട്ട് പറയാ, എന്റെ ദൈവത്തിന് ഇവർ മുരുകനെന്നും ഗണപതി എന്നുള്ള രണ്ട് മക്കളെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ എഴുന്നേറ്റ് എന്ന് പറയുന്ന പുള്ളി ദൈവമെന്ന് കാണുന്നത് ശിവനെയാ. കാര്യം ശിവനാണ് ഹിന്ദുക്കള് ആ രണ്ട് ആൺമക്കളെ സ്ഥാപിച്ചിരിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ അള്ളാനെ അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ താങ്കൾ ലായിലാഹ ഇല്ല അള്ളാ എന്ന് പറയുന്നതിനോ ലായിലാഹ ഇല്ല ശിവ എന്ന് പറയാനും താങ്കൾ തയ്യാറാവണം. ശിവൻ തന്നെയാണ് അള്ളാഹു. ശിവ വൺ സെക്കൻഡ്, ഈ ശിവ എന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സൃഷ്ടാവ് എന്നാണ്. സൃഷ്ടാവ് തന്നെയാണ് ഈ സർവേശ്വരൻ. ആണോ? അങ്ങനെയാണെ താങ്കൾ പറയും ലായിലാഹ ഇല്ല ശിവ എന്നൊന്ന് പറഞ്ഞ കേക്കട്ടെ, ലായിലാഹ ഇല്ല ശിവ. അതിങ്ങനെ അത് അറബിയിലല്ലേ പറയാൻ പറ്റൂ, മലയാളത്തിൽ ഞാൻ പറയാം. അല്ല എന്നാ മലയാളത്തിൽ പറഞ്ഞാൽ ശിവൻ അല്ലാതെ വേറൊരു ദൈവമില്ല, സൃഷ്ടാവല്ലേ ശിവൻ. ശിവൻ ഫുള്ള് സംസ്കൃതം വേണ്ടേ? ശിവന്റെ മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഹലോ മലയാളത്തിൽ പറഞ്ഞാൽ മതി, ശിവൻ അല്ലാതെ വേറെ ദൈവവും ഇല്ല. സംസ്കൃത ഭാഷയല്ല, മലയാളത്തിൽ മലയാളമാണ്, മലയാളത്തിൽ ശിവൻ തന്നെ. ഹലോ സൃഷ്ടാവാണ് അല്ലെ? മലയാളത്തിൽ ശിവൻ തന്നെയാണ്, മലയാളത്തിൽ ശിവൻ തന്നെയാണ്. മലയാളത്തിൽ അതിന്റെ അർത്ഥമാണ് വരുവാ സൃഷ്ടാവ്. മലയാളത്തിൽ എങ്ങനെ അർത്ഥം വരെ ശിവനെ? ശിവൻ അല്ല സൃഷ്ടിച്ചത്, ബ്രഹ്മാവാണ്. അല്ല ഷാജി, ഷാജി ബ്രഹ്മാവാണ് സൃഷ്ടാവ്, ശിവനല്ല. അതുപോലും അറിയില്ലേ പിന്നെ താങ്കൾ സൃഷ്ടാവ് ഉരുളെന്നതെല്ലാം മനസ്സിലാവുന്നുണ്ട്. താങ്കൾ കാര്യത്തിലേക്ക് വരും. ഞാൻ എന്തായാലും ഷാജിയെ, ശിവൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് എന്നൊരു അർത്ഥമില്ല. ഏത് ഡിക്ഷണറി അല്ലേ ശിവന് സൃഷ്ടാവ് എന്ന അർത്ഥം? ഏത് സംസ്കൃത ഡിക്ഷണറി ഒന്ന് എടുക്കുക. ശിവനെ, ശിവന്റെ അങ്ങനെ പേരാണ് ശിവന്റെ അർത്ഥം. എന്തു ആയിക്കൊള്ളട്ടെ, സൃഷ്ടാവ് എന്ന് പറയുന്നത് ബ്രഹ്മാവിനെയാണ്. അല്ല ഇക്കടെ ഇങ്ങനെ ഷാജിയുടെ അർത്ഥം എന്താ? ഷാജിയുടെ അർത്ഥം എന്താ? എങ്ങനെ ഷാജിയുടെ അർത്ഥം എന്താ അറിയില്ല. അപ്പൊ ഷാജിന്റെ മലയാളത്തിൽ എന്ത് പറയും? ഷാജി ഒരു ഷാജഹാൻ എന്ന് പറയാം. ഷാജഹാന്റെ കാര്യമല്ല, താങ്കളുടെ ഷാജി എന്ന് പറയും. ഞങ്ങൾക്ക് ഇത് മതി. ഷാജിന്റെ മലയാളത്തിൽ എന്ത് പറയും? ഷാജഹാൻ മലയാളം പദമാണോ? താങ്കളുടെ പാസ്പോർട്ടില് ഷാജി, താങ്കളുടെ പാസ്പോർട്ടിലുള്ള പേരെന്താ? ഷാജി. ഷാജി ഇംഗ്ലീഷിൽ ഷാജി എന്നൊരു വാക്കില്ല. പിന്നെന്താ ഷാജി എന്നുള്ള പേര് ഇംഗ്ലീഷിൽ എങ്ങനെ പാസ്പോർട്ടിൽ വരുന്നത്? ഇംഗ്ലീഷിൽ ഷാജി എന്നൊരു വാക്കില്ലല്ലോ. താങ്കളുടെ പാസ്പോർട്ടിൽ എന്തുകൊണ്ട് ഷാജി എന്ന് ധരിച്ചേ? അല്ല അത് നിങ്ങൾ എന്താണ് ഇപ്പൊ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? താങ്കൾ പറയുന്നത് പേരുപയോഗിക്കാൻ പറഞ്ഞ അതിന്റെ അർത്ഥം മാത്രം ഉപയോഗിക്കാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിലാണ് താങ്കളുടെ പാസ്പോർട്ട്, അല്ലാതെ മലയാളത്തിലല്ല, അറബിയിലും അല്ല. ഇംഗ്ലീഷിലുള്ള പാസ്പോർട്ടിൽ ഇംഗ്ലീഷിൽ ഷാജി എന്നൊരു പദമില്ല. താങ്കൾ ഇംഗ്ലീഷിൽ എന്തുകൊണ്ട് ഷാജി എന്ന് എഴുതിയേ? ഷാജിയുടെ ഇംഗ്ലീഷിലുള്ള അർത്ഥമല്ല എഴുതേണ്ടത്. പേര് എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി. അങ്ങനെയാണെങ്കിൽ ശിവൻ എന്ന് പറയുന്നത് ഹിന്ദു മതത്തിലെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ത്രിമൂർത്തിയുള്ള ഒരാളുടെ പേരാണ് ശിവൻ. മനസ്സിലായോ? താങ്കളുടെ പേര് ഷാജി എന്നുള്ളത് പോലെ ഹിന്ദു മതത്തിലൊരു ദേവന്റെ പേരാണ്. സംഭവത്തെ തിരിച്ചറിയാൻ വേണ്ടിട്ടാണ് പേര്. ദൈവം ഏകനാണ്, അതിന് പേരാണ്. അത് ഇസ്ലാം മതത്തിലല്ല സഹോദര, ഹിന്ദു മതത്തിൽ ദൈവം ഏകനല്ലല്ലോ. ഹിന്ദു മതത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്ന് പറയുന്ന ത്രിമൂർത്തികളാണ്, 33 കോടി ദൈവഗണങ്ങളും ഉണ്ട്. താങ്കൾ ഇസ്ലാം മതത്തിലെ കാര്യമല്ലല്ലോ ഇവിടെ പറയുന്നത്, ഹിന്ദു മതത്തിലെ കാര്യമല്ലേ? ഹലോ, ഹിന്ദുമതത്തിലെ കാര്യമല്ലേ താങ്കൾ ഈ പറയുന്നത്? താങ്കൾ അതിനകത്ത് ഇസ്ലാം വന്നിരിക്കേണ്ടത്. ഇവിടുത്തെ ചോദ്യം ഒരു ഹൈന്ദവൻ എഴുന്നേറ്റ് എന്ന് പറയാണ് എന്റെ ദൈവത്തിന് അവർ പറയുന്നുണ്ടല്ലോ ദൈവേകനാണെന്ന്. ആര് പറയുന്നു? ഹിന്ദുക്കൾ പലരും പറയുന്നു. പലരും പറയുന്നല്ലേ, എവിടെ പറയുന്നു, ആര് പറയുന്നു? അത് പല ഡിബേറ്റിലും എല്ലാം കേട്ടിട്ടുണ്ട്. ഡിബേറ്റിൽ നിങ്ങൾ പറയുന്നല്ലോ, നിങ്ങൾ ആരെവിടെ പറഞ്ഞു, ഏത് രേഖയിലുണ്ട്? അല്ല ഡിബേറ്റ് തപ്പി, അല്ല അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യട്ടെ. മുസ്ലിക്കുകൾ എന്ന് വിളിക്കുന്ന ബഹുദൈവ വിശ്വാസികളല്ലേ? മുസ്ലിക്കുകൾ എന്ന് വിളിക്കുന്ന ബഹുദൈവ വിശ്വാസികളല്ലേ? അതെ. ആണ്. ബഹുദൈവം എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഒന്നിലധികം ദൈവങ്ങൾ അല്ലേ? അപ്പൊ ഖുറൈശികളും മുസ്ലിക്കുകളാണെന്നല്ലോ ബഹുദൈവ വിശ്വാസികൾ, ഒന്നിലധികം ദൈവങ്ങളില്ലായിരുന്നോ? അപ്പൊ അവരുടെ അതിലൊരു ദൈവം അല്ലേ അള്ളാഹു? പിന്നെ ആ അള്ളാഹു എങ്ങനെയാണ് ഏകദൈവമാണ് താങ്കൾ പറയുന്നത്? അത് അള്ളാഹുവിൽ അവർ സ്ഥാപിക്കുകയല്ലേ ചെയ്യുന്നത്? അള്ളാഹു എന്നൊരു
മുഹമ്മദ് അല്ലേ സ്ഥാപിച്ചേ, അല്ലാ എന്ന് പറഞ്ഞ ദൈവം മുഹമ്മദിന് മുമ്പുള്ളതാണ്. മുഹമ്മദിന് മുമ്പുള്ള അള്ളാഹു ഏകദൈവമായിരുന്നു, ബഹുദൈവമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എബ്രഹാം എന്താണ് ദൈവത്തെ വിളിച്ചത്? എബ്രഹാമോ? എബ്രഹാമിന്റെ ഭാഷ ഏതായിരുന്നു? എബ്രഹാമിന്റെ ഭാഷ ഏതായിരുന്നു? ഏത് ഭാഷയിലായാലും എന്താണ്? ഹീബ്രു. ഹീബ്രു കാരണം എബ്രഹാം ഒരു എബ്രായനായിരുന്നു. എന്താ വിളിച്ചേ? എൽ ഷദായ്, ദൈവമേ എന്നാ വിളിച്ച, സർവശക്തനായ ദൈവം എന്ന് വിളിച്ചിട്ടുണ്ട്. എൽ ഷദായ്, അത്യുന്നതനായ ദൈവം എന്ന് വിളിച്ചിട്ടുണ്ട്. എൽ എല്യോൻ, അത് പേരല്ല, അത് ടേമാണ്. എങ്ങനെ? അതൊരു പേരല്ല, ദൈവം പേര് വെളിപ്പെടുത്തി. ദൈവത്തിന്റെ പേര് അബ്രഹാമിന് ചോദിച്ചിട്ടുമില്ല, ദൈവമോട്ട് പറഞ്ഞിട്ടുമില്ല. ചേട്ടാ എന്റെ താങ്കളോട് ഇപ്പൊ ഒരാൾ സംസാരിക്കുന്നു, താങ്കളോട് പേര് ചോദിച്ച് താങ്കൾ പേര് പറഞ്ഞാലേ അങ്ങനെ പേര് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ അബ്രഹാം ദൈവത്തോട് പേര് ചോദിച്ചില്ല, ദൈവത്തോട് പേര് പറഞ്ഞില്ല. ദൈവത്തിന് പേര്, ദൈവൻ ഏകനല്ലേ? ദൈവത്തിന് എന്തിനാ പേര്? ദൈവം ഏകനാണോ അല്ലയോ എന്നുള്ളത് അല്ലല്ലോ സഹോദര. ദൈവത്തിന് പേരുണ്ടെങ്കിലല്ലേ പേര് വേണ്ടത്? ഒരു ഏകനായോ ഒന്നിനാ പേര്? ഏകനായോ അങ്ങനെ പിന്നെ അള്ളാഹുവിന് എന്തിനാ 99 പേരുകളുള്ളേ? അള്ളാഹു ഏകനല്ലാത്ത പറയുന്നത്, ഹലോ, ഖുറാനത്ത് പറയുന്നത് അള്ളാഹുവിന് 99 വിശേഷണങ്ങളുണ്ടെന്നാണോ അള്ളാഹുവിന് 99 നാമങ്ങളുണ്ടെന്നാണോ? ഷാജി, ഖുറാനത്ത് പറയുന്ന അള്ളാഹുവിന് 99 പേരുകളുണ്ടെന്നാണോ അള്ളാഹുവിന് 99 വിശേഷണങ്ങളുണ്ടെന്നാണോ? പേര് തന്നെയല്ലേ വിശേഷണം? അതെങ്ങനെ ശരിയാവണേ? താങ്കൾ എന്തെങ്കിലും അത് രണ്ടും രണ്ടല്ലേ ഷാജി? അല്ല, ഷാജി എന്നുള്ളത് താങ്കളുടെ വിശേഷണമാണ്. എന്ത് വിശേഷമാണ് ഈ ഷാജി? പേര് തന്നെയാണ് വിശേഷണം. ഷാജി എന്നുള്ളത് താങ്കളുടെ പേരല്ലേ? താങ്കളെ എന്ത് വിശേഷമാണ് ഈ ഷാജി? അറിയാൻ പേരട്ട് ചോദിക്കുക, എന്ത് വിശേഷം ഷാജി? അതായത് പേര് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് എന്നെ ഇങ്ങനെയൊക്കെ വിളിക്കാം, സൃഷ്ടാവ് എന്ന് വിളിക്കാം. അതല്ല ചോദിച്ചത്, താങ്കൾ പറഞ്ഞത് ഒരാളുണ്ടെങ്കിൽ വിളിക്കാം. സഹോദര, താങ്കൾ പറയുന്നത് ഒരാൾ മാത്രമുണ്ട് പേര്, ഒരാൾ മാത്രമുണ്ടെങ്കിൽ പേരിന്റെ ആവശ്യമില്ല. ഓക്കെ, പക്ഷെ താങ്കൾ ഒരൊറ്റ മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ. അല്ലെങ്കിൽ ഇപ്പൊ ജിബ്രിയില് താങ്കളുടെ അടുക്കലേക്ക് വന്നു, ഇവിടെ വേറെ മലക്കുകളൊന്നുമില്ലല്ലോ. ജിബ്രി എന്നുള്ള ഒറ്റ മലക്ക് താങ്കളുടെ അടുക്കലേക്ക് വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജിബ്രിലിന് പേരിന്റെ ആവശ്യമുണ്ടോ? മലക്കെന്ന് വിളിച്ചാ പോരെ, മലക്ക് ഒരുപാടുണ്ടല്ലോ. അല്ല, ഈ അള്ളാഹുന്റെ റൂഹ് എത്ര പേരുണ്ട്? അള്ളാഹുന്റെ റൂഹ് എത്രണ്ണമുണ്ട്? റൂഹ് ഒരുപാടുണ്ട്. എത്ര അള്ളാഹു? അല്ല, അള്ളാഹു കൊടുത്ത റൂഹ് അല്ല, അള്ളാഹുവിന്റെ റൂഹ്. ചലോ, അള്ളാഹു കൊടുത്ത റൂഹ് അല്ല, അള്ളാഹുവിന്റെ റൂഹ്. അത് എത്ര പേരുണ്ടെന്ന് ചോദിച്ചത്? അള്ളാഹുവിന് എത്ര റൂഹ് വേണം കൊടുക്കാലോ? അള്ളാഹു എത്ര റൂഹ് കൊടുത്തു എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. അള്ളാഹുവിന്റെ റൂഹ് എന്നറിയപ്പെടുന്ന എത്ര പേര് ഖുർആനകത്തുണ്ട്? ഇസ്ലാം മതപ്രകാരം നിങ്ങളുടെ മതപ്രകാരം അതല്ല ചോദിച്ച സഹോദര. അങ്ങനെയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മറിയത്തിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ റൂഹ് തികഞ്ഞ പുരുഷ രൂപത്തിൽ വന്നു, അതാരാണ്? മറിയത്തിന്റെ അടുക്കൽ സൂറ മറിയമിൽ, സൂറ 19 സൂറ മറിയമിൽ അള്ളാഹുവിന്റെ റൂഹ് തികഞ്ഞ പുരുഷന്റെ രൂപത്തിൽ, തികഞ്ഞ മനുഷ്യന്റെ രൂപത്തിൽ മറിയത്തിന്റെ അടുക്കൽ ചെന്നു, അതാരാണ്? അത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്നൊക്കെ. അള്ളാഹുവിന്റെ റൂഹ്, അള്ളാഹുവിന്റെ റൂഹ്, പരിശുദ്ധാത്മാവ്, അള്ളാഹുവിന്റെ റൂഹ്. പിന്നെന്താണ് ഖുർആനത്തും തഫ്സീറിനകത്തും അതെല്ലാം ജിബ്രീലാ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാ അള്ളാഹുവിന്റെ റൂഹിന് അവിടെ ചെന്നു എന്ന് പറയുമ്പോ തഫ്സീറുകൾക്കകത്തും ഖുർആന്റെ തർജ്ജമകൾക്കകത്തും എല്ലാം അത് ജിബ്രീൽ എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? അതായത് അള്ളാഹുവിന്റെ എന്താ പറയാ, ഒരു മാലാക ആയതുകൊണ്ട്. അള്ളാഹുവിന്റെ റൂഹിന്റെ കാര്യം പറഞ്ഞാൽ മാലാകയുടെ കാര്യം പറഞ്ഞാ അതന്നെ ഈ പരിശുദ്ധ, അതായത് ഒരാത്മാവ് മാത്രമാണ്. അല്ല, ഒന്നിനധികം ആൾമുണ്ട് അള്ളാഹുവിന്റെ റൂഹ് എന്ന് പറഞ്ഞ വേറൊരാളൊന്നും കാണിച്ചു തരും നിങ്ങളുടെ ഖുർആനത്തൊന്നും പറയും. ഒന്നുകിൽ അള്ളാഹുവിന് ഒന്നിലധികം റൂഹ് ഉണ്ടെന്നോ അള്ളാഹുവിന്റെ റൂഹ് ജിബ്രിയിൽ മാത്രമല്ല വേറെ ആരെങ്കിലും ആണെന്നോ ഒരു തെളിവ് കാണിച്ചു തരും. ഒരെണ്ണം മതി, ഒന്നും വേണം. അള്ളാഹുവിന് ഒന്നിലധികം റൂഹ് ഉണ്ടെന്ന് താങ്കൾ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അത് പറയുക. അള്ളാഹുവിന്റെ റൂഹാണ് നമ്മൾ എല്ലാവരും എന്നല്ലേ ഞാൻ പറഞ്ഞത്? അള്ളാഹുവിന്റെ റൂഹ് അങ്ങനെയാണ്. പിന്നെ താങ്കളാണോ മറിയത്തിന് അടുക്കെ പോയത്? അത് വേറെ റൂഹ്, അള്ളാഹു ദൈവ അയച്ച റൂഹ്. അപ്പോ ഈ മറിയത്തിന് അടുക്കെ പോയത് ജിബ്രീലാ നിങ്ങളുടെ പണ്ഡിതന്മാരെ പറഞ്ഞത്? ഞാനായിക്കോട്ടെ, താങ്കളായിക്കോട്ടെ, ആരും ആവാല്ലോ. എന്തിനാ പേര് കൊടുക്കണേ? ആര് പേര് കൊടുത്തു? അത് ജിബ്രീലാ നിങ്ങൾക്ക് എന്നാ എത്രയല്ലോ ഉറപ്പ്? ഹലോ, അള്ളാഹുവിന്റെ റൂഹ് എന്ന് പറഞ്ഞപ്പോ ജിബ്രീലാ നിങ്ങൾക്ക് എന്നാ എത്രയല്ലോ ഉറപ്പ്? അള്ളാഹുവിന്റെ റൂഹ് എന്ന് എത്ര റൂഹുകളെ കുറിച്ച് ഖുർആനത്ത് പറയുന്നുണ്ട്? അള്ളാഹുവിന് ഒന്നിലധികം റൂഹ് ഉണ്ടെന്ന് ഖുർആനത്ത് പറയുന്നുണ്ടോ? ഇല്ല.
അള്ളാഹുവിന്റെ റൂഹ് വന്നു എന്ന് പറഞ്ഞ ഖുർആനും അർത്ഥമാക്കുന്ന ജിബ്രീൽ വന്നു എന്നാണ്. റൂഹിന്റെ കാര്യം തന്നെ മനുഷ്യന്റെ റൂഹിന്റെ കാര്യം എവിടെ മനുഷ്യന്റെ മനുഷ്യന്റെ റൂഹുണ്ടോ? അല്ല മനുഷ്യന് റൂഹുണ്ടോ? അറിയാത്തൊരു മേഖലയാണ്. അല്ല ഡ്രൈവർ ഷാജി, മനുഷ്യന് റൂഹുണ്ടോ? ഖുർആൻ പ്രകാരം, ഇസ്ലാം മത പ്രകാരം മനുഷ്യന് റൂഹുണ്ടോ? മനുഷ്യന് റൂഹുണ്ടോ? നമുക്ക് റൂഹ് എന്താണെന്ന് അറിയാനല്ലോ മനുഷ്യന് റൂഹുണ്ടോ എന്നാണ് ചോദിച്ചത്. ഈ റൂഹിനെ കുറിച്ച് മനുഷ്യനെ അറിയാമെങ്കിൽ, അല്ല താങ്കൾ പറഞ്ഞ അള്ളാഹുവിന്റെ റൂഹാണ് താങ്കൾ എന്ന്, അല്ല താങ്കൾക്ക് താങ്കൾ അള്ളാഹുവിന്റെ റൂഹാന്ന് ഖുർആനത്ത് എവിടെ പറയുന്നത്? എല്ലാവർക്കും റൂഹ് നൽകിയത് അല്ലാഹു. എവിടെ 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 മനുഷ്യർക്കെല്ലാം റൂഹ് കൊടുത്തിട്ടുണ്ടെന്ന് ഖുർആനത്ത് എവിടെ പറയുന്നേ? എങ്ങനെ മനുഷ്യർക്കെല്ലാം അള്ളാഹു റൂഹിനെ കൊടുത്തിട്ടുണ്ടെന്ന് ഖുർആനകത്ത് എവിടെ പറയുന്ന? പിന്നെ നമുക്കൊന്നും ആത്മാവില്ല. അല്ല താങ്കൾ ഒരു വാക്യം എടുത്ത് കാണിച്ചു, ഒരു ഖുർആനിൽ ഒരു ആയത്ത് എടുത്ത് കാണിച്ച, അള്ളാഹു എല്ലാ മനുഷ്യർക്കും റൂഹിനെ കൊടുത്തു എന്ന് ഖുർആനകത്ത് ഒരു ആയത്ത് ഒന്ന് എടുത്ത്. ഇപ്പൊ ഹലോ, എനിക്കൊരു കോൾ വരുന്നു കേട്ടോ. ഇപ്പൊ ഹലോ പറയൂ ബ്രദർ ഷാജി, ഞാൻ ഈ പണിക്കിറങ്ങിട്ട് വർഷം കുറച്ചായി കേട്ടോ. ഓക്കെ പ്രവീൺ, ഒരു മിനിറ്റ് അദ്ദേഹത്തെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞങ്ങൾക്ക് അന്നിട്ട് കേൾക്കാം, അതുകൊണ്ട് മർമർ ചെയ്യരുത്. പറഞ്ഞോ ഷാജി. താങ്കൾ ഈ പറഞ്ഞത് മുഴുവൻ പച്ച കള്ളമാണ് ഷാജി. താങ്കൾക്ക് അറിഞ്ഞോ അറിയാതെയോ താങ്കൾ പറഞ്ഞത് മുഴുവൻ പക്കാ കള്ളമാണ്. അതായത് താങ്കൾ ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ ലിസ്റ്റ് ചെയ്ത് പറയാം. അങ്ങനെ ഒന്നും ഇസ്ലാം മതം പഠിപ്പിക്കുന്നില്ല, ഖുർആനകത്തും ഇല്ല. മനുഷ്യർക്ക് എല്ലാവർക്കും റൂഹുണ്ട്, ഖുർആനകത്ത് എങ്ങും പറയുന്നില്ല. ഒരു വാക്യുണ്ട് താങ്കൾ എടുത്തു, താങ്കൾ മലയാളം തർജ്ജമ വായിച്ചിട്ട് ആത്മാവുണ്ടെന്നുള്ള തർജ്ജമ എടുത്തിട്ട് വരരുത്. ഖുർആനകത്ത് അറബിയിൽ റൂഹുണ്ടെന്ന് കാണിച്ചു തരണം. ഇപ്പൊ ആദമിന് നൽകിയത് എന്താണ്? ദൈവം നൽകിയത് എന്താ? ആദമിന് എന്ത് നൽകി പറയൂ. ഹലോ, ആദമിന് എന്ത് നൽകി? എന്താണ് നൽകിയത് പറയൂ. ആദമിന്റെ രൂപം ഉണ്ടാക്കി എന്ത് നൽകി? നിങ്ങളുടെ മതപ്രകാരം എന്ത് നൽകുന്നത് ഞാനാണോ പറയണ്ടേ? നിങ്ങൾ പറ. റൂഹ് നൽകി എവിടെ പറയുന്നത് ഖുർആനത്ത്? എവിടെ പറയുന്നത് ആദമിന് റൂഹിനെ കൊടുത്തു എന്ന് എവിടെ പറയുന്നത്? ഞാൻ എടുത്തുതരാം. ഇതിപ്പോ എനിക്ക് റേഞ്ചിന്റെ പ്രശ്നമൊന്നും അറിയില്ല, ഞാൻ ശരിക്കും കേൾക്കുന്നു. ചോദിച്ചിട്ട് എടുത്താൽ മതി, തർക്കമൊന്നുമില്ല. ഖുർആനിലുണ്ട്, നിങ്ങൾ ഖുർആനില് അള്ളാഹു ആദമിന് റൂഹിനെ കൊടുത്തു എന്ന് ആയത്ത് എവിടെ ഉള്ളത്? ഞാൻ എടുത്തുതരാം. വൺ സെക്കൻഡ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഖത്തർ വേൾഡ് കപ്പ് ഉണ്ടല്ലോ, അതില് ഈ എന്തോ മാത്യു സാമുൽ പണ്ടൊരു മാധ്യമ പ്രവർത്തകൻ ഉണ്ട്, അദ്ദേഹം പറഞ്ഞത് ഈ ഖത്തർ വേൾഡ് കപ്പിന് ശേഷം എന്താ അതാകെ പ്ലാനൊക്കെ തെറ്റിപ്പോയി, ഇനി ഒരു മുസ്ലിം രാജ്യത്തും വേൾഡ് കപ്പ് അടക്കില്ല എന്ന്. എന്ന് വെച്ചാ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതെങ്ങനെയാണ് ഈ മുസ്ലിം രാജ്യങ്ങളെ ബാധിച്ച് ഈ വേൾഡ് കപ്പ് ഒന്ന് പറയൂ. മുസ്ലിം രാജ്യങ്ങളെ വേൾഡ് കപ്പ് ബാധിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഖത്തർ എന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രമാണ്. അതായത് ഇസ്ലാമിക ഒരു ഫാസിസ്റ്റ് രാഷ്ട്രമാണ്. ഭൂരിപക്ഷ മതം ഇവിടെ എല്ലാവരും അനുസരിക്കണം എന്ന് വാശി പിടിക്കുന്ന ഒരു ഫാസിസ്റ്റ് രാഷ്ട്രം, ഒരു മതരാഷ്ട്രമാണ് ഈ ഖത്തർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖത്തറിൽ ഇസ്ലാമിക നിയമമായ ശരിയത്ത് നിയമം, അതായത് ഖുറാനും പ്രവാചകന്റെ സുന്നത്തായ ഹദീസുകളുമാണ് ഈ ഖത്തറിന്റെ നിയമസംഹിതകളുടെ അടിസ്ഥാനം. അങ്ങനെയുള്ള രാജ്യത്ത് ഈ ശരിയത്ത് നിയമത്തിന് വിരുദ്ധമായ എത്ര കാര്യങ്ങൾ ഖത്തറിൽ നടന്നു. സ്ത്രീയും പുരുഷനും ഇടകലർന്നിരിക്കുന്നത് ശരിയത്ത് നിയമത്തിന് വിരുദ്ധമാണ്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയിൽ മറ, പരസ്പരം മുഖം കാണാത്തവണ്ണ മറ ഉണ്ടായിരിക്കണം. ഒരന്ധനായ പുരുഷനാണെങ്കിൽ പോലും സ്ത്രീ പുരുഷന്റെ മുഖം കാണുന്നത് ഹറാമായതുകൊണ്ട് ഹിജാബ് ഉണ്ടായിരിക്കണം. അതായത് മറ, അതായത് നമ്മുടെ മലപ്പുറത്തൊക്കെ വാക്സിന് വേണ്ടി മറ കെട്ടി മറക്കത്തില്ലേ വാക്സിൻ കൊടുക്കുന്ന സമയത്ത് പുരുഷന്മാരെ സ്ത്രീകളെ, അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം ലീഗിന്റെ ഒക്കെ സമ്മേളനത്തില് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിലും മറ കെട്ടത്തില്ലേ, ഇതുപോലെ മറയുണ്ടാകണം. ഈ ഖത്തറിൽ നടന്ന ഏതെങ്കിലും ഫുട്ബോൾ കളിയുടെ അകത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കിടയിൽ മറ നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ല. അത് ഇസ്ലാമിക നിയമപ്രകാരം ഹറാമാണ്. അപ്പോൾ ഹറാമായ കാര്യം നമ്പർ വൺ. രണ്ട്, പുരുഷന്മാർ ഔറത്ത് മറച്ചിരിക്കണം. പുരുഷന്മാർ ഔറത്ത് മറക്കണമെങ്കിൽ കണങ്കാലിന് മുകളിൽ ഒരു സ്ഥാനം പോലും കാണാൻ പാടില്ല. ഏറ്റവും കൂടുതൽ ഔറത്ത് കാണിച്ച് കളിച്ചത് ഇസ്ലാമിക രാഷ്ട്രമായ മൊറോക്കോ ആയിരുന്നു എന്നുള്ളത് വിരോധാഭാസമാണ്. മെസ്സിയുടെ കളസം മുട്ടുവരെ ഉണ്ടായിരുന്നപ്പോൾ മൊറോക്കൻ താരങ്ങളുടെ കളസം തുടയിൽ കിടക്കുമായിരുന്നു എന്നുള്ളത് പഴയ നമ്മുടെ മറഡോണയുടെയൊക്കെ കാലത്തുള്ള കുട്ടിക്കളസമായിരുന്നു മൊറോക്കൻ താരങ്ങൾ ഇട്ടിരുന്നത് എന്നുള്ളത് രസകരമായ യാഥാർത്ഥ്യമായിട്ട് ഇരിക്കുന്നു. അങ്ങനെ പുരുഷന്മാരുടെ ഔറത്ത് പുറത്ത് കാണിച്ചുകൊണ്ട് ഇസ്ലാമിക നിയമത്തെ നോക്കുകുത്തിയാക്കിയാണ് ഈ പറയുന്ന
ഖത്തർ ശരിക്കും പറഞ്ഞാൽ ചെയ്തത്. ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ മദ്യം വളമ്പുന്നത് ഇസ്ലാമിന് ഹറാമാണ്. ഇസ്ലാമിക ശരീഅത്ത് നിയമം നിലനിൽക്കുന്ന ഖത്തറിന്റെ പ്രോപ്പർട്ടീസിലെങ്ങും മദ്യം വിളമ്പാൻ പാടില്ല. അത് അള്ളാഹുവിന് മാത്രമുള്ള അവകാശമാണ്, അബ്കാരി കോൺട്രാക്ട് അള്ളാഹുവിന് മാത്രമാണ്. ആ റേഞ്ചിൽ വേറെ ആരും മദ്യം വിളമ്പാൻ പുള്ളി അംഗീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്ത ആരും മദ്യപ്പോൾ ഒഴുക്കാൻ പാടില്ല. പക്ഷേ വി ഐ പി കോംപ്ലക്സുകളിൽ ലാവിഷായിട്ട് ഖത്തർ മദ്യം ഒഴുക്കി അള്ളാഹുവിനെ നോക്കൂത്തിയാക്കി ആ കോൺട്രാക്ട്, അബ്കാരി കോൺട്രാക്ട് കരാറ് ഈ പറയുന്ന ഖത്തറികൾ ലംഘിച്ചു എന്നുള്ളത് മൂന്നാമത്തെ എന്താ പറയുക, മൂന്നാമത്തെ ഇവരുടെ എന്താ പറയുക ഹറാം. ഈ മൂന്ന് ഹറാം പോരെ സാധാരണ ഒരു മുസ്ലിമിന് ഇസ്ലാം മതം നശിച്ചേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതം ഇസ് നോട്ട് കമ്പാറ്റബിൾ വിത്ത് ഫുട്ബോൾ. ഐ എം നോട്ട് സെയിങ് ഖത്തർ ഇസ് നോട്ട് കമ്പാറ്റബിൾ. ഖത്തർ ഇസ്ലാം മത പ്രമാണങ്ങളെ ചവിട്ടുകൊട്ടയിലിട്ടാൽ ഖത്തർ ഫുട്ബോൾ വേൾഡ് കപ്പായിട്ട് കമ്പാറ്റബിൾ ആവും. പക്ഷേ ഇസ്ലാം മതത്തെ പിടിച്ചുകൊണ്ട് ഖത്തർ ഒരിക്കലും ഇസ്ലാം വേൾഡ് കപ്പിനെ കമ്പാറ്റബിൾ അല്ല. അതുകൊണ്ട് ഖത്തർ എന്ത് ചൂസ് ചെയ്തു, ത്രോ ഇസ്ലാം മതം, ഇസ്ലാം മതത്തെ ചവിട്ടുകൂട്ടയിലിട്ടിട്ട് ഖത്തർ ലോകകപ്പിനെ പുലുകാൻ വേണ്ടി കമ്പാറ്റബിൾ ആയി മാറി. അതാണ് ശരിക്കും സംഭവിച്ചത്. അത് ഇസ്ലാം മത രാഷ്ട്രങ്ങൾ പ്രാവർത്തികമാക്കുമെന്ന് ചോദിച്ചാൽ ആക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആക്കിയാൽ ലോകത്തിന് നല്ലത്, ആക്കിയില്ലെങ്കിൽ ലോകത്ത് വീണ്ടും ഇസ്ലാം മതഭീകരത പിടിമുറുക്കും. അത്ര മറ്റേപ്പുള്ളി ഞാൻ കണ്ടില്ല, ഇവിടെ ബാക്കി എടുക്കാൻ പോയതാ. ഓക്കേ ഓക്കേ, ആൻ സിസ്റ്റർ സംസാരിച്ചോളൂ. സിസ്റ്റർ ആൻ, ഓഡിബിളാണല്ലോ അല്ലേ? ഓഡിബിള്, കേൾക്കാം കേൾക്കാം. ഓക്കെ, താങ്ക് യു. ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം പറയുന്നു. പിന്നെ എന്താ പറയാ, ഷാജി എനിക്ക് തോന്നുന്നു ആദത്തിന് കൊടുത്ത എന്തോ സംഭവം തപ്പാൻ വേണ്ടി പോയതായിരിക്കും, കുഴിമന്തി ആയിരിക്കും, അല്ലെങ്കിൽ അൽഫാം എന്തില്ലാന്ന് പറഞ്ഞ് തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ല. അപ്പം അതിനു മുമ്പ് തന്നെ പറയാം, ഇവര് ഈ ബൈബിളിനെ കുറിച്ചിട്ട് ഇവർ എപ്പോഴും പറയുമ്പോഴേ ഈ കൈകടത്തിയ ബൈബിള്, തിരുത്തപ്പെട്ട ബൈബിള്, പിന്നെ പൗലോസ് തിരുത്തി, പിന്നെ അത് എഴുതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവേ. ഈ തിരുത്തപ്പെടാത്ത ബൈബിൾ ഇവരുടെ ആരുടെയും കയ്യിലുണ്ടോന്ന് ചോദിച്ചാൽ അതും ഇല്ലായിരിക്കും. പിന്നെ ഇപ്പം നേരത്തെ പുള്ളി പറഞ്ഞല്ലോ എത്ര പേരുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇസ്ലാമിലെ യഥാർത്ഥ ദൈവം പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് തന്നെയാണ്. കാരണം ഈ മുഹമ്മദിന് വേണ്ടിയിട്ടാണ് അള്ളാഹു പ്രാർത്ഥിക്കണത് തന്നെ. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഈ മരിച്ച് മണ്ണടഞ്ഞ് ഈ പാതാളത്തിൽ കിടക്കണ മുഹമ്മദ് പാതാളത്തിൽ കിടക്കുന്നതുകൊണ്ടാണോ ഇവർ ഈ കുമ്പിട്ട് കിടക്കുന്നത്? പിന്നെ അതൊരു ട്രെയിനിങ്ങും ആയിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നുള്ളത് മാറ്റി ഒരു കമന്റ് കണ്ടതാണ്, തങ്കക്കുണ്ടി ഇന്റർനാഷണൽ എയർപോർട്ട് ആക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവർ ഈ കുനിഞ്ഞു കിടന്ന് പ്രാർത്ഥിക്കണത് ഇതിന്റെ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എപ്പോഴും അള്ളാഹു ആണെങ്കിൽ ഈ മുഹമ്മദിനെ പ്രകീർത്തിച്ചും മുഹമ്മദിന് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിച്ചും പ്രകീർത്തിച്ചിട്ടൊക്കെ കഴിയണം. കാരണം വേറെ ജന്നത്തിൽ വേറെ ജോലി തിരക്ക്, കാരണം മുഹമ്മദ് തന്റെ സ്ഥാനപ്പേരും ഈ സ്വന്തം പേരൊക്കെ തിരഞ്ഞെടുക്കുന്നത് ആ സഹീഹ് അൽ ബുഖാരി പുസ്തകം 56 ഹദീസ് നമ്പർ 732 പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു എനിക്ക് 5 പേരുണ്ടെന്ന് പറഞ്ഞു, മുഹമ്മദും അഹമ്മദുമാണ്, ഞാനാണ് മായ്ച്ചു കളയുന്നവൻ. അതായത് ഈ റേസർ കണ്ടുപിടിച്ചത് അങ്ങനെയാണ്, അൽ മഹീന്നാണ് അത് അറബിയിൽ വരുമ്പം. പിന്നെ അതിലൂടെ അള്ളാഹു അവിശ്വാസികളെ ക്രിസ്തു മതത്തെ മായ്ക്കൂന്ന് പറഞ്ഞിട്ടുണ്ട് ഈ റേസർ വെച്ചിട്ട്. പിന്നെ ഞാനാണ് ശേഖരിക്കുന്നവൻ, കളക്ടർ ആയിക്കണമെന്ന് പുള്ളി തന്നെയാണ്. അത് അറബിയിൽ വരുമ്പം അൽ ഹാഷിർ എന്ന് പറയും. അപ്പോ ഈ ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നവൻ എന്നേക്കാളും മുമ്പിൽ ആരും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവസാനത്തേനാണ് അൽ ഇഖ്റ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രവാചകനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം പ്രവചിച്ചിട്ടില്ല, വ്യാജ പ്രവചനങ്ങൾ മാത്രമേ ഇതുപോലത്തെ വെളിവില്ലാത്തതെല്ലാം നടത്തിയിട്ട്. പിന്നെ ഇവർക്ക് ബൈബിളിനെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ സംശയം. അതായത് ബൈബിള് തിരുത്തപ്പെട്ടതുകൊണ്ട് ഭയങ്കര വേദനയാണ്. പക്ഷെ ഈ ഹാത്തുൻ താഷിനെ ഈ അടുത്ത് നമുക്ക് മുഖത്ത് കുത്തേറ്റിട്ട് യു കെയിൽ വെച്ചിട്ട് കുത്തേറ്റ ഹാത്തുൻ താഷിന്റെ കയ്യിൽ ഒരു 30 ഖുറാൻ ഇപ്പൊ ലൈവില് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ കുത്തിക്കൊല്ലാൻ നോക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഇസ്ലാമിക ഈ ഖുറാൻ ഓതിക്കൊടുത്തത് തന്നെ ഇപ്പം പുള്ളി നേരത്തെ പറഞ്ഞല്ലോ ഇലാഹ് ലാ ഇലാഹ് ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ അല്ലാഹു അല്ലാതെ മറ്റോ ദൈവം ഇല്ലെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്താലും ഷാജി ചേട്ടൻ അവിടെ കിടന്ന് ഉരുളോടെ ഇരിക്കുള്ളൂ. കാരണം അല്ലാഹു എന്നുള്ള വാക്കിന് അവിടെ ദൈവം ഒന്നും അല്ല അർത്ഥം. പക്ഷെ ഇവരത് സമ്മതിക്കത്തില്ല, കാരണം ഉരുളൽ അവരുടെ അജീവാനന്ദ ഒരു സത്വമാണ്. അപ്പോ പിന്നെ ചോദിക്കുന്നതാണ് യേശു പറഞ്ഞു ഞാൻ എന്നെ ആരാധിക്കാൻ പറഞ്ഞു ഞാൻ ദൈവമാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ബൈബിള് വെച്ചിട്ട് റെഫറൻസ് കൊടുക്കുന്നുണ്ട്, വെളിപാട് വെച്ചിട്ട് വെളിപാട് 21:7 തുടങ്ങി യോഹനാൻ 1:11 തുടങ്ങി 12 വരെ, അല്ലെങ്കിൽ യോഹനാൻ 10:30 പറയുന്നുണ്ട് ഞാനും പിതാവ് ഒന്നാണ്. അപ്പം പറയും
യഹോവ അങ്ങനെ പറഞ്ഞിട്ടില്ല. പുത്രനാണെങ്കിൽ പിന്നെ എന്തിനാ പിടിച്ചു കരഞ്ഞത്? പിന്നെ അല്ലെങ്കിൽ പറയും ഉയർത്ത് മരിച്ചിട്ടില്ല, ചാടിപ്പോയിട്ട് എവിടേക്ക് പോയി എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഞാൻ ഇപ്പം സാക്കീർ നായിക്ക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് ഭയങ്കര ട്രാപ്പാണ്. അതായത് അയാൾ പറയുന്നുണ്ട്, ആ ക്രിസ്ത്യൻ യുവാവ് പറയുന്നുണ്ട് യോഹന്നാൻ 14:6, ഞാനാണ് വഴിയും സത്യവും ഞാനും വഴിയും സത്യവും ജീവനും. അപ്പം ഞാനാണെന്ന് പറയുമ്പോൾ തന്നെ അതിൽ ആധികാരികമായിട്ട് മറ്റൊരു വ്യക്തിനെയും കൂട്ടുപിടിച്ചിട്ടല്ല പറയുന്നത്, ഞാൻ എന്നിലൂടെ മാത്രമാണ് വഴിയുള്ളൂ, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവനെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ വചനം പറയുന്നതിന് മുമ്പ് തന്നെ പുള്ളി സത്യം നിങ്ങളെ അറിയും സ്വതന്ത്രമാക്കുന്നു പറഞ്ഞിട്ട് ഇത് അതിനെക്കുറിച്ച് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരിശുദ്ധാത്മാവ് ഈ മുഹമ്മദ് ആണെന്ന് വരുത്തി തീർക്കാൻ കടന്നിട്ടാണ് ഇവർക്ക് സ്വന്തമായിട്ട് ഈ ബൈബിൾ ഇല്ലാതെ ഇവർക്ക് നിലനിൽപ്പില്ല. അപ്പൊ ഖുർആനെ പിടിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് പിന്നെ ഒരു ചെറിയൊരു അറിയിപ്പ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഇറാനിലെ ഒരു അലി ദഷ്തി എന്ന് പറഞ്ഞിട്ട് ഒരു 23 years സ്റ്റഡി ഓഫ് പ്രൊഫറ്റിക് കരിയർ ഓഫ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട്. അപ്പോൾ ശരിക്കും അതിൻ്റെ മലയാളത്തിൽ PDF ഉണ്ട്, ചിലപ്പോൾ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും മുഹമ്മദ് മറ നീക്കുമ്പോൾ. അപ്പൊ അത് ആരെയും കിട്ടുവാണെങ്കിൽ കുറച്ച് ഉപകാരമായിരിക്കും അത് വായിച്ചു വെക്കാനായിട്ട്. പിന്നെ എന്താ പറയാ, എനിക്ക് തോന്നുന്നു മുഹമ്മദിനെ ചെയ്യാൻ പറ്റാതെ പോയ രണ്ട് കുറ്റകൃത്യങ്ങൾ, ഒന്ന് സൈബർ കുറ്റകൃത്യം, പിന്നെ ഒന്ന് സ്പേസിലാണ്. കാരണം അന്ന് അത് ഈ ശാസ്ത്രം ഈ നമ്മുടെ ഈ ബെഡ്റൂമിലെ ശാസ്ത്രം ആയതുകൊണ്ട് ഈ ഇതിലേക്ക് പുള്ളിക്ക് നേരം കിട്ടിയില്ലായിരുന്നു. പിന്നെ ചന്ദ്രനെ പിളർത്താൻ പോയി ഇടയ്ക്ക് ഒരു കുതിരയെ സവാരിയൊക്കെ ചെയ്യേണ്ടി വന്നതുകൊണ്ട് അങ്ങനെ രണ്ട് പാപങ്ങൾ പുള്ളിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിൻ്റെ ഒരു ബഹുമാനം നമുക്ക് എപ്പോഴും പറയാനുണ്ട്. പിന്നെ നേരത്തെ പുള്ളി ചോദിച്ചല്ലോ ഈ ഖത്തറിലെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിലെ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇന്നും ഇവിടെ പണ്ട് ഇങ്ങനെ അറബികൾ കച്ചവടത്തിന് വന്ന് കെട്ടിയതുകൊണ്ടാണ് ഈ സൗദി മതപണ്ഡിതർ ഇപ്പോഴും ഇവരെ ഈ ഇന്ത്യൻ മുസ്ലിമിനെ പട്ടികളെന്ന പച്ചയ്ക്ക് പറയുന്നത്. അത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, സൗദി ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ റെഫറൻസ് പറയട്ടെ. ഞാൻ റെഫറൻസ് പറഞ്ഞിട്ട് നിർത്തുവാണ്. പിന്നെ എന്റെ അവറത്ത് ആരും കാണാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും ഷിർക്കിലൊന്നും ഉച്ചരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് മൂടി പോയി ഇങ്ങനെ ഞാനത്. ഈ ഒരു കൺഫ്യൂഷൻ തന്നെയാണ് ഈ അള്ളാഹു മുഹമ്മദിലുള്ളത്. അള്ളാഹു ഏതാ മുഹമ്മദ് എന്നൊരു കൺഫ്യൂഷൻ, അതാണ് ഇതിൽ കണ്ടുപിടിക്കണം. അവർക്ക് വേറെ പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ ഹൂറീനെ നമ്മൾ കൊടുക്കും. ഹലോ, കട്ടായി പോയിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ അള്ളാഹുവിന്റെ അടിമ പിന്നെ മുഹമ്മദിന്റെ അടിമ എന്നൊക്കെ ആരെങ്കിലും പറയുമെങ്കിലും തത്വത്തിൽ ഇവരെല്ലാവരും ഈ ഖുറേഷി ഗോത്രവർഗക്കാരുടെ അടിമകളാണ്. കാരണം ഇസ്ലാം ഉള്ളിടത്തോളം കാലം ഇവരുടെ ഗതി ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ബുഖാരി അദ്ദേഹം 60 ഹദീസ് നമ്പർ 14:19 പറഞ്ഞിട്ടുണ്ട്, ഈ ഖുറേഷിയിലെ രണ്ടുപേരെ ലോകത്തിലുള്ളെങ്കിലും ആ കാരണം മുഴുവനും അതിൽ ഫുള്ള് ഇസ്ലാമിക ഇതനുസരിച്ചിട്ട് ഭരണം അവരിലാണ്. അപ്പോ ഈ ജനങ്ങൾ ഖുറേഷികളാണ് പിന്തുടരേണ്ടത്. അത് അവർ നന്മയായിക്കോട്ടെ തിന്മയായിക്കോട്ടെ, അപ്പൊ സഹീഹ് മുസ്ലിമിലും വോളിയം നമ്പർ 3 33:1 തുടങ്ങിയിട്ട് പറയുന്നുണ്ട്, ജനങ്ങള് ഈ ഖുറേഷികളെ മാത്രമാണ് അവിശ്വാസികൾ മുസ്ലിങ്ങളെയും അവിശ്വാസികൾ അവിശ്വാസികളെയും പിന്തുടരുമ്പോഴും ഈ ഇവിടുത്തെ മുസ്ലിംസിന്. അപ്പൊ ഈ ഇവിടുത്തെ മുസ്ലിംസ് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെണ്ണുപോലും കെട്ടിച്ചു കൊടുക്കത്തില്ല, അവര് അടുപ്പിക്കുന്ന പോലുമില്ല. ഇവിടുത്തെ നമ്മൾ കൊടുക്കുന്ന ബംഗാളിയുടെ വില പോലും അവിടെ കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇന്ത്യ സെക്യുലറിസം ആണെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു നടത്തിയിട്ട് കാര്യമില്ല. അപ്പൊ ഇത് വന്നത് ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊട്ടും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ ആദ്യം അതൊക്കെ ഒന്ന് പോയിട്ട് നിയന്ത്രിച്ചിട്ട് വേണം നമ്മുടെ ആധികാരികമായിട്ട് സംശയങ്ങൾ കൊണ്ട് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സിസ്റ്റർ.